അതിവിടെയും ഇപ്പൊ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, അട്ടപ്പാടി മധുവിന്റെ കേസിൽ അത് തന്നെയാണ്. ശരിക്കും അവരുടെ അമ്മ ആവശ്യപ്പെട്ടിട്ടാണ് ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ചത്. ഇപ്പൊ അവരോട് തന്നെ ഒരു രണ്ടോ മൂന്നോ പേര് തരാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് താല്പര്യമുള്ള പേരുകൾ ആലോചിച്ച് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ അമ്മ പറഞ്ഞ പേരുകളാണ് നമ്മൾ നേരത്തെ വെച്ചത്. ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം വന്നുകൊണ്ട് വേറെ പേരുകൾ തരാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം, ഞാൻ ഇപ്പൊ ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോ അദ്ദേഹം ഹാജരാകാതെ വന്നപ്പോ ഇവിടുന്ന് കടലാസ് കൊടുത്ത് വിളിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് എന്തോ അസൗകര്യം, രണ്ടു മാസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അത് അവരാവശ്യപ്പെട്ട ആളെ വെച്ചത്. ഇപ്പൊ വേറെ പുതിയ ആളെ വയ്ക്കാൻ ആവശ്യമായ ഒരു പാനൽ തരാനായിട്ട് അവരോട് അഭ്യർത്ഥിച്ചത്. അല്ല, അതെല്ലാം ഇപ്പൊ ഇങ്ങനെയുള്ള കേസ് ഹാജരാകുന്ന വക്കീൽ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇവിടുന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമുക്കൊരു കേസിൽ അങ്ങനെ ഒരാളുടെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം യൂണിറ്റായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിൽ അവരോട് ആവശ്യപ്പെട്ടു, ഹാജരാകാൻ പറഞ്ഞു. ഇപ്പോ ഈ സാഹചര്യം വന്നപ്പോ പുതിയ പേരുകൾ തരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റേ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ശ്രദ്ധയിലുള്ള വിവരം ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലേ? ഇപ്പൊ നിങ്ങളോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എനിക്കറിയില്ല. കാരണം ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പല്ല അത്. എന്തായാലും അത് സംബന്ധിച്ച് വന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞെങ്കിൽ അത്രയും താല്പര്യം കാണിച്ചാൽ മതിയിരുന്നില്ലേ കോടതി? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഒക്കെ ശ്രദ്ധപ്പെടുത്താറ്. ഞാനത് ഞാൻ അദ്ദേഹം സംസാരിച്ചിട്ടില്ല, എന്റെ മുമ്പിലില്ല. എനിക്ക് കിട്ടിയവരെങ്ങനെയാണ്? അപ്പൊ അതിന്റെ അടിസ്ഥാനപ്പെടുത്തി അവരാവശ്യപ്പെട്ട ആളാണ്. ഇപ്പൊ അവരോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട് പുതിയ ആളുകളുടെ പേര് തരാൻ. അതനുസരിച്ച് ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ തീരുമാനം. അതെ.